ഈദ് അൽ അദയുടെ എല്ലാവിധ ആശംസകളും. പരിശുദ്ധമായ ദു അൽ ഹിജ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന്റെ മാസം എന്നറിയപ്പെടുന്ന ഈ മാസത്തിലെ 8-ാം ദിവസമാണ് ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുന്നത്. 9-ാം ദിവസം അറഫ സംഗമം, 10-ാം ദിവസം ഈദ് അൽ അദ. പരിശുദ്ധ ഖുറാനിലെ വളരെ രസകരമായ, എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കേണ്ട, ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ദർശനം ഇത്. അൽ മുജാദല അധ്യായം 58, തർക്കം എന്നാണ് ഇതിന്റെ സാരം. അതിൽ 20-ാം വേഴ്സ് അല്ലെങ്കിൽ സൂക്തം, നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക, ഐഹിക ജീവിതം കേവലം കളിയും വിനോദവും അലങ്കാര പ്രകടനവും നിങ്ങൾക്കിടയിൽ സമ്പത്തിലും സന്താനത്തിലും മേന്മ നടിക്കലും പെരുപ്പം കാണിക്കലുമാണ്. അതൊരു മഴ പോലെയാണ്. ആ മഴ മൂലം മുളച്ച സസ്യങ്ങൾ കർഷകരെ ആനന്ദചിത്തരാക്കുന്നു, പിന്നീട് അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോഴത് മഞ്ഞളിച്ചതായി നിങ്ങൾക്ക് കാണാം, പിന്നീട് അത് വൈക്കോലായി നുറുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ നമ്മുടെ ഇത് കർക്കിടക മാസം കൂടിയാണ്. ആ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന്റെ മാസമാണ്. ഇത് അധ്യാത്മ രാമായണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ, നമ്മൾ പലരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള വളരെ രസകരമായ, നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുറാൻ സങ്കല്പങ്ങളോട് അതേപോലെ തന്നെ ഒരുപക്ഷെ എക്സാക്ട് വരികൾ എന്ന് പറയാൻ കഴിയുന്ന പവിത്രമായ രാമായണത്തിലെ വരികളാണ്. അതിങ്ങനെയാണ്, അത് ലക്ഷ്മണോപദേശമാണ്. അയോധ്യാകാന്ഡം ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, വഹിനി സന്തപ്ത ലോഹാംസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്ര കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിത മൂർക്കനീ പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഘം. ഇതിനർത്ഥം കുടുംബജീവിതം പ്രധാനമല്ലെന്നോ അല്ലെങ്കിൽ ഐഹിക ജീവിതം പ്രധാനമല്ലെന്നോ അല്ല, ഇത് തീർച്ചയായും ജീവിതത്തിൽ സന്തോഷം തരുന്നതാണ്, ജീവിതത്തിൽ ആനന്ദവും കൂടുതൽ മീനിങ്ങും ഡെപ്തും ഒക്കെ തരുന്നതാണ്. ഇതിനപ്പുറം ഉള്ളൊരു ആത്മീയ, സ്പിരിച്വൽ, ഫിലോസോഫിക്കൽ, ദാർശനികമായ, ദൈവീകമായ തലവും എല്ലാ മതങ്ങളും സൂചിപ്പിക്കുന്ന അതാണ്. ആ മതം, ആത്മീയത, വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവനവനെ തന്നെ കണ്ടെത്തുന്ന, അവനവനിലൂടെ കണ്ടെത്തുമ്പോൾ ദൈവത്തെയോ പരമമായ ചൈതന്യത്തെയോ, അള്ളാഹു എന്ന് വിളിക്കപ്പെടുന്ന, ബ്രഹ്മം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ യാഹുവേ എന്ന് വിളിക്കുന്ന, ബുദ്ധൻ ധമ്മ എന്ന് വിളിക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയുന്ന അവസരങ്ങളാണ്. ആ അവസരത്തിന് വേണ്ടി നമുക്ക് ഓരോ മനുഷ്യർക്കും, എല്ലാ വിശ്വാസത്തിൽപ്പെടുന്ന, എല്ലാ ആത്മീയധാരയിൽപ്പെടുന്നവർക്കും അതന്വേഷിക്കാനും കണ്ടെത്താനും കഴിയട്ടെ. ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യസ്ഥാനവും ആ പരബ്രഹ്മം എന്ന് വിളിക്കുന്ന, പരമമായ ചൈതന്യം എന്ന് വിളിക്കുന്ന, അൾട്ടിമേറ്റ് വൺനെസ് വിത്ത് യൂണിവേഴ്സ്ന്നോ കോസ്മോസ്ന്നോ ഒക്കെ വിളിക്കുന്ന റിയാലിറ്റിയാണ്. അതിലേക്ക് എത്താൻ ആത്മീയത ഉണ്ടാകട്ടെ. അടിസ്ഥാനപരമായ ആത്മീയത സാമുദായികത, സാമുദായികത ആവശ്യമാണ്. പക്ഷേ സാമുദായികത മാത്രമല്ല ആത്മീയത, ആത്മീയതയ്ക്ക് അതിനപ്പുറമായൊരു തലവും. ആ സമാനമായ പാതയിൽ പോകുന്നവർ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അതൊരു സമുദായമാകുന്നു, അവരൊരുമിച്ച് ആഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി കാണുന്ന സാമൂഹിക, രാഷ്ട്രീയ, ഐഹികമായ ജീവിതത്തിൻ്റെ തലങ്ങൾക്കപ്പുറം സ്പിരിച്വലായ ഒരു എൻക്വയറി, അന്വേഷണം, ആത്മാന്വേഷണം, ദൈവാന്വേഷണം, അല്ലെങ്കിൽ പരമസത്യത്തിലേക്കും പരമതത്വത്തിലേക്കുമുള്ള അന്വേഷണം, അതാണ് പലപ്പോഴും എല്ലാ മതവിശ്വാസത്തിലെ ആത്മീയ നേതാക്കളും ഉയർത്തി കാണിക്കുന്നത്. ആ ആത്മീയ തത്വങ്ങളിലേക്ക് അറിയാനും പഠിക്കാനും നമുക്ക് കഴിയട്ടെ. ഈദ് അൽ അധ വലിയൊരു സാക്രിഫൈസിൻ്റെ നറേറ്റീവാണ്. ആ സാക്രിഫൈസ് ത്യാഗത്തിൻ്റെ, പരസ്പരം യോജിപ്പിൻ്റെ, ക്ഷമയുടെ ഒക്കെ നറേറ്റീവാണ്. നമ്മുടെ ഐഹിക ജീവിതത്തിൽ വളരെ പ്രധാനവുമാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്ത് വിശ്വാസികൾക്ക് പഴയ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഹജ്ജിന് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആൾക്കാരെ വന്നിരിക്കുന്നത്. അപ്പം അതിന് ആ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്ന് ഗവൺമെൻറ്റും ഡോക്ടർമാരും ശാസ്ത്ര സമൂഹവും പറയുന്നത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ദർശനങ്ങളും മറ്റും മുറുകെ പിടിക്കാൻ കഴിയട്ടെ. 4 മാസമായി ഒരുപാട് പേര് ബുദ്ധിമുട്ടുകയാണ്. അവരുടെ നൊമ്പരം, അടുത്തിരിക്കുന്നവൻ്റെ വയറിലെ വിശപ്പ് മനസ്സിലാക്കാൻ കഴിയാത്തവന്, അങ്ങ് അകലെ ഇരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത തത്വവും സത്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ചുറ്റുമുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും അണ്ണാൻ കുഞ്ഞും തന്നാലാത് എന്ന രീതിയിൽ സഹായിക്കാനും, ഓട്ടക്കാലണ തന്ന വിധവയാണ് ഏറ്റവും തനിക്ക് കൂടുതൽ തന്നതെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ഓർക്കാനും ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ ഈദ് അൽ അദയുടെ എല്ലാവിധ ആശംസകളും മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് നേരുന്നു, എല്ലാ മനുഷ്യർക്കും നേരുന്നു. എല്ലാ ആത്മീയ പാതകളും കൂടുതൽ കൂടുതൽ നമ്മളെ നന്നാക്കാൻ, പരിശുദ്ധരാക്കാൻ, സംശുദ്ധരാക്കാനുള്ള വഴിയാകട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇൻഷാല്ലാ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകട്ടെ. ലോകത്തെ സമാധാനവും സാഹോദര്യവും സമവായവും സൗഹാർദ്ദവും എല്ലാം ഉണ്ടാകട്ടെ. ജയ്.